ഒന്ന് വേഗം പാടും. ആ അങ്ങോട്ട് ഇരിക്കോ. ആ മതി മതി മതി, വേഗം തുടങ്ങിക്കോ. എന്താ അപ്പോ ഇത്? എന്തിനാ ഇതൊക്കെ? പന്തലിടാൻ. പന്തലോ? എന്തിന്? പിന്നെ പന്തലിടാ കല്യാണം നടത്താൻ പറ്റുമോ? അപ്പോ ആവശ്യമില്ലാത്ത കുഴപ്പത്തിനൊന്നും പോകണ്ട. ഞാനായിട്ട് ഒരു കുഴപ്പത്തിനും പോകുന്നില്ല. ആരും ഇങ്ങോട്ട് വരായിരുന്നാ മതി. തൂണൊക്കെ നല്ലോണം കുഴിച്ചിട്ര. പന്തലിനൊക്കെ നല്ല ബലം വേണം. ഒരു ഉഗ്ര അടിമാളം നടക്കാനുള്ള ഇതൊക്കെ അവിടെ ഇവിടെ കുഴിച്ചിട്ര. അത്യാവശ്യത്തിന് എടുക്കാം. അമ്മ ഭയപ്പെടുന്നു വേണ്ട. എന്റെ മായയുടെ കല്യാണമായി ഈശ്വരൻ കുറിച്ചിട്ടതാ. അത് നടക്കും. എന്താ അമ്മാവാ? എന്റെ കല്യാണമാ. കല്യാണം? അതെ, അമ്മാവും വരണം, അനുഗ്രഹിക്കണം. നീ അല്ലെങ്കിലും വകതിരുള്ളവനാ. നീ ഇങ്ങനെ വന്ന കാലിൽ നിന്ന് അങ്ങനെയാ കേറിയിരിക്കേ. ഓ ഇല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം, അതേ എളുപ്പം. അപ്പുന്റെ കല്യാണ. അത് പേരാടാ? മായയോ? നീ ആ പേരുള്ള പെണ്ണെ തന്നെ സംഘടിപ്പിച്ചല്ലോടാ. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. പെണ്ണിന്റെ അച്ഛന്റെ പേര് രാമവർമ്മ എന്നാടാ? അതെ, എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. എടാ, എന്റെ മകളുടെ കല്യാണക്കുറി നീ അടിച്ച് നീ എന്നെ തന്നെ ക്ഷണിക്കോ അല്ലേ? ക്ഷണിച്ചില്ലെങ്കിൽ മര്യാദ കേടാവില്ലെന്ന് കരുതിയാ. അമ്മാവും വേളം വെക്കരുത്. നിങ്ങൾ എല്ലാരും കൂടി തീരുമാനിച്ച കല്യാണം അല്ലേ അത്? നിങ്ങൾ എല്ലാരും കൂടി തന്നെ നടത്തി തരണം. കല്യാണോ? ഏത് കല്യാണം? വേറെ വേറെ കാര്യം പറപ്പു. എങ്കിൽ ഞാൻ പറയാം, അയ്യപ്പ ടാക്കീസിൽ പടം മാറി, പുതിയ പടം, രാജാവിന്റെ മകൻ. എന്തായി കാണിക്കുന്നത്? ഇയാൾ എന്ത് ചെയ്യുന്നു കാണുമല്ലോ. നീ അപ്പ ഒരുങ്ങി തന്നെയാണ് പുറപ്പെട്ടിരിക്കുന്നത് അല്ലേ? അതെ. നീ ആരാന്നാടാ വിചാരം? എന്തപ്പു? മായയെ തന്റെ വീട്ടിൽ കൊണ്ടു നിർത്തിയ എല്ലാം അവസാനിച്ചു കരുതിയില്ലടാ പുല്ല്. എനിക്ക് ജീവനടങ്ങി ഞാൻ അവളെ വിളിച്ചിറക്കി കൊണ്ടുപോവുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. തടുക്കാൻ പറ്റിയും വന്ന് തടുക്കണം. ഓപ്പ, നീ അങ്ങോട്ട് നടക്കണ്ട അപ്പു. ഇനി കടുങ്കൈ തന്നെ വേണ്ടി വരും. വേണ്ട, തല്ലാനും കൊല്ലാനും നിക്കണ്ട. ഞാൻ മായയോട് എല്ലാം പറയാൻ പോവാ. അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ച് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുപോയി എനിക്കറിയാം. മായേച്ചി സമ്മതിക്കില്ല. അപ്പോട്ടെന്ന് പറഞ്ഞ മായേച്ചിക്ക് ഭ്രാന്താ. കേറി പോടി അസത്തെ. മുതിർന്നവർ സംസാരിക്കുന്നവരുടെ പാത്തും മതിയെന്ന് കേക്കറിയ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ? താൻ എന്തിനാ അവിടെ കിട്ട് കയറുന്നത്? അവള് പറഞ്ഞതാ ശരി. കൊട്ടാരത്തിലെ കാര്യം മായയോട് മിണ്ടിയാ മതി. ആ നിമിഷം അവൾ ഇറങ്ങിവിടും അവന്റെ അടുത്തേക്ക്. അതോടെ എല്ലാം തീ. ഇനിയിപ്പോ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? കണ്ട ശുനകനെയും ശുംഭനെയും ഒക്കെ വീട്ടിൽ വിളിച്ച് കയറ്റുമ്പോ ഓർക്കണായിരുന്നു. എന്റെ തലയ്ക്ക് ഭ്രാന്ത് കയറുക. എല്ലാവരും വിഷം കൊടുത്ത് ഞാൻ ഈ പെരക്കി തീ വെക്കും. മോളിങ് വന്നേ. മോക്ക് കൊട്ടാരത്തിൽ കഴിയണമെന്നുണ്ടോ? അവിടെ ചെന്നാൽ ഈ റബ്ബർ വിളയും മുത്തുമാലയും ഒന്നും ഇടേണ്ടി വരില്ല. തങ്കത്തിൽ രത്നങ്ങൾ പതിച്ച ആഭരണങ്ങളാ. ഇവിടത്തെ പോലെ പഴങ്ങഞ്ഞി മുളകേമ്പന്തി ഒന്നുമല്ല, നാല് നേരവും സദ്യ. കൊതിച്ചിട്ട് എന്താ കാര്യം? എന്റെ ജാതകം ചേരില്ലല്ലോ. മായേച്ചിയാണ്, സമ്മതിക്കേയില്ല. സമ്മതിക്കും. നീ വിചാരിച്ചാൽ സമ്മതിക്കും. എത്ര നേരം ഞാൻ അപ്പോട്ടിനെയും കത്തോടെ നിക്കാൻ തുടങ്ങിട്ട്. എന്താ കാര്യം? മായച്ചു വന്നിട്ടുണ്ട്, അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. അയ്യോ, ഇപ്പൊ വേണ്ട. ആ കോന്തനമാവും പോയിട്ടില്ല, രാത്രി വന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ അടുക്കള ഭാഗത്ത് നിക്കാം, അങ്ങോട്ട് വന്നാ മതി. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അടയാളം തന്നോളാം. ശരി, ഞാൻ പോട്ടെ. എന്താ മായേച്ചി ഉറങ്ങണില്ലേ? അപ്പുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. ചേച്ചി വന്നത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിഞ്ഞാലും ചിലപ്പോ വരില്ല. ഞാൻ പറയാണ്ട് പോയാലും പിണക്കം ഉണ്ടാവും. ഹേയ്, ഒരു പിണക്കവും ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ രാവിലെ അപ്പുവേട്ടനെ ഇവിടെ ഹാജരാക്കുന്ന കാര്യം ഞാൻ ഏറ്റും. ഞാൻ ആരാണെന്ന ചേച്ചിയുടെ വിചാരം? ശരിയായ ലൂസ് തന്നെ. ചേച്ചി ലൈറ്റ് അണിച്ച് കിടന്നോ.
ചായ ഇവിടെ ഇവിടെ ഇരുന്നു. ഞാൻ പോയി മായച്ച് വിളിച്ചോണ്ടിരാം. ചോദിച്ചത് കേട്ടില്ലേ? ആരാകത്ത്? എന്താ അളിയാ, അമ്മുവിന്റെ മുറിയിൽ കുറെ നേരമായി എന്തോ ചില ശബ്ദങ്ങൾ. വാതിൽ തുറക്കാൻ പറഞ്ഞിട്ട് തുറക്കണമില്ല. അമ്മു, അമ്മു, വാതിൽ തുറക്ക്. ചേച്ചിയോട് ക്ഷമിക്കണം. അല്ല എല്ലാം എല്ലാവരുടെയും നല്ലതിനു വേണ്ടിയാ. ഭ്രാന്തിളകി ഇവരെ പല വിധത്തിൽ ചികിത്സിക്കാറില്ലേ, അതുപോലാണ് ഇതെന്ന് കൂട്ടിയാ മതി. ഇത്രയും വേണ്ടിയിരുന്നില്ല, ഇത് കുറെ കടന്നുപോയളിയാ എന്നിപ്പൊ തോന്നും. കുറെ കഴിഞ്ഞ് തനിക്ക് ബോധ്യമാകും ഇതായിരുന്നു ശരിയെന്ന്. മോളെ എന്തൊരു ഇരിപ്പാ ഇത്. ഇങ്ങനെ ഇരുന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഗുണവുമില്ല, എല്ലാം ഒരു ദുസ്വപ്നമായി കൂട്ടിയാ മതി. നിങ്ങൾ രണ്ടാളും ഒരുപാട് ആശിച്ചതല്ലേ, നീ അവനെ ശിക്ഷിക്കരുത്. വേണമെങ്കിൽ നിന്റെയും അപ്പുവിന്റെയും കല്യാണം. വേണ്ട, എന്നോടൊന്നും പറയണ്ട, എനിക്ക് കേക്കണ്ട.